സ്ത്രീ ഏക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശ്രോതാക്കളായിരിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധമാകുന്ന വലിയ നോയമ്പിന്റെ 33-ാമത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് ദൈവവചനം നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുകയാണ്. ശുദ്ധമുള്ള മർക്കോസിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 47 മുതൽ 56 വരെയുള്ള ഭാഗം. ഈ 33-ന് ഒരു പ്രത്യേകതയുണ്ട്. അത് യേശുക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായ പ്രായമാണ്. ഒരു പക്ഷേ പലരും പലരെക്കുറിച്ചും പക്വതയെത്തിയിട്ടില്ലാത്ത പ്രായമെന്നൊക്കെ പറയുന്ന ആ പ്രായമാണ്. എങ്കിലും ആ ദിവസം ഏറ്റവും അനുഗ്രഹകരമായി ഒരു ഭാഗമാണ് ചിന്തയ്ക്ക് വേണ്ടി സഭ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ശക്തമായ വാക്യം വേറെ ഒന്നുമല്ല, 50-ാമത്തെ വാക്യമാണ്. ഏറ്റവും ശക്തമായ വാക്യം, ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട. ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട. സഹോദരങ്ങളെ, യേശുക്രിസ്തു ഈ 33 വയസ്സുവരെ ഈ ലോകത്ത് താമസിച്ച ഉദ്ദേശം ഇത് തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ധൈര്യപ്പെടുക, ഭയപ്പെടേണ്ട, ഇത് ഞാൻ തന്നെയാകുന്നു. ധൈര്യപ്പെടുക, ഭയപ്പെടേണ്ട, ഇത് ഞാൻ തന്നെയാകുന്നു. സഹോദരങ്ങളെ, എവിടെയാണ് ഈ പ്രതിസന്ധി? യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാനോ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തെ മനസ്സിലാക്കുവാനോ യേശുക്രിസ്തുവിൻ്റെ കൃപകളെ ധ്യാനിക്കുവാനോ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. വ്യത്യസ്തമായ ലോക സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ അവിടെയെല്ലാം യേശുവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. പള്ളിയിൽ മാത്രമായോ മറ്റെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമായോ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഒതുക്കി നിർത്താനായി നമ്മളൊക്കെ ശ്രമിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ കടലിൻ്റെ നടുവിൽ എപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു, എപ്പോൾ എനിക്ക് ആവശ്യമുണ്ടോ, ഈ സമയത്ത് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമുക്കിടയാകണം. പരിശുദ്ധ നോയമ്പ് നോക്കുന്ന എല്ലാ ആളുകളുടെയും മനസ്സിൽ ആത്മാർത്ഥമായി ഉയരേണ്ട ചിന്തയും ഇതുതന്നെയാണ്, യേശു എൻ്റെ കൂടെ ഉണ്ട്. ആ യേശുവിനെ ചേർത്ത് വയ്ക്കാൻ പലപ്പോഴും നമ്മൾ മടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആത്മാർത്ഥമായി നോയമ്പ് നോക്കാത്തത്? എന്തുകൊണ്ടാണ് ആത്മാർത്ഥമായി പ്രാർത്ഥന കരയറ്റാത്തത്? ഇവിടെയെല്ലാം ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തുവാൻ നാം ബോധപൂർവം തയ്യാറാവുകയാണ്. എന്നിട്ട് പ്രതിസന്ധിയുടെ നടുവിൽ കിടന്ന് നട്ടം തിരിയുകയാണ്. സഹോദരങ്ങളെ, ഒരുക്കപ്പെട്ട നോയമ്പ് നാം നോക്കുമ്പോൾ അവിടെ നാം ഉറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നമ്മുടെ കൂടെ ചേർത്ത് വയ്ക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ലോകം എന്തെല്ലാം പറയട്ടെ, നമ്മളോടൊപ്പം നിൽക്കുന്നവർ എങ്ങനെയെല്ലാം നമ്മളെ പരിഹസിക്കട്ടെ, നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെയെല്ലാം മാറിമറിയട്ടെ, ഇവിടെയെല്ലാം ഉറച്ച തീരുമാനത്തോടെ നോയമ്പ് നോക്കാൻ നമുക്ക് കഴിയുമോ? ഞാൻ വളരെ ആലോചിച്ചാണ് ഈ വാക്കുകൾ പറയുന്നത്. കാരണം പലരും നോയമ്പ് നോക്കാതിരിക്കുന്നതിന് പല കാരണങ്ങളാണ്. ഒന്ന്, എൻ്റെ സാഹചര്യം അങ്ങനെയാണ്. ഒന്ന്, എൻ്റെ ജീവിത രീതി അങ്ങനെയാണ്. പിന്നെ ഞാൻ പോകുന്ന സ്ഥലം ഇങ്ങനെയാണ്. ഇവിടെ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ അടുത്ത് നിന്നുകൊണ്ട് നോയമ്പ് നോക്കുവാൻ കഴിയും. പ്രതിസന്ധികളുടെ നടുവിൽ എന്താവശ്യമുണ്ടോ ആ ആവശ്യത്തിൻ്റെ നടുവിൽ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഇമ്മാനുവേലാണ്. കർത്താവ് തന്നെ കരുതുന്നവർക്ക് ഇമ്മാനുവേലാണ്. ഒരു സംശയമില്ല, ജീവിതത്തിൻ്റെ ഈ കാലയളവ് വരെയും നമ്മൾ അനുഭവിച്ച് അറിഞ്ഞ സത്യമാണ്. ആരുടെയും നിർബന്ധമോ പരപ്രേരണയോ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിച്ച സമയത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യവും സ്പഷ്ടവുമാണ്. സഹോദരങ്ങളെ, ആ ദൈവത്തെ കൂടെ നിർത്തുവാൻ കഴിയട്ടെ. ആ ദൈവം എന്നോടും നിങ്ങളോടും പറയുന്ന വാചകം ഇങ്ങനെ തന്നെ, ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു,
ഭയപ്പെടേണ്ട. യേശുവിനെ തിരിച്ചറിയാത്തതിൻ്റെ പ്രതിസന്ധി മാത്രമേ ഉള്ളൂ. യേശുവിനെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ ആ മുഖത്ത് നിന്ന്, ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് തരുന്ന വാക്കും ഇത് തന്നെയാണ്. ഇതൊരു വാക്കാണ്, ഇതൊരു വാഗ്ദാനമാണ്. ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുകയും ഞാൻ തന്നെയാകുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ അളന്നെടുക്കുവാൻ കഴിയുന്നതല്ല, അതിലുപരിയാണ്. ആ വാക്കുകൾ നമുക്ക് പ്രചോദനമാകട്ടെ. ആ വാക്കുകൾ കേൾക്കുവാൻ ആത്മാർത്ഥതയോടെ നോയമ്പ് നോക്കുവാനിടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അവരെയും ശക്തീകരിക്കട്ടെ.